ഇന്ത്യയിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം. കമ്മ്യൂണിസ്റ്റുകളെ നന്നാക്കിയ ഒരു പ്രദേശം പോലും ഈ ലോകത്തില്ല. കേരളത്തെ കടം എടുപ്പിച്ചതിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനാക്കിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കടത്തിൻ്റെ കാര്യത്തിൽ കേരളം മത്സരിക്കുന്നത് പാകിസ്ഥാനോടാണ്. എന്നിട്ടും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് കേരളം എന്ന് പറയുമ്പോൾ മലയാളികൾ എത്രമാത്രം വിഡ്ഢികളായി മാറിക്കഴിഞ്ഞു എന്ന് ഊഹിക്കാൻ പറ്റും. മലയാളി ഇനി ഉണരണമെങ്കിൽ ആ വൻ ദുരന്തം തന്നെ സംഭവിക്കണം. അതിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം എന്ന് പറയുന്നത് ആ അടി ഓരോ കുടുംബത്തെയും ബാധിക്കും എന്ന് തന്നെയാണ്. ഒരു ജനതയ്ക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടാൽ പിന്നെ വരാനുള്ളത് വന്നേ പറ്റൂ. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വരെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. മലയാളിയുടെ മരവിച്ച പ്രതികരണശേഷി ആധാരമാക്കി മാത്യു ജെഫിൻ്റെ ലഘുലേഖനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം. പ്രതികരണശേഷിയോ രാഷ്ട്രീയ നട്ടലോ ഇല്ലാത്ത ജനതയായി മാറിയ മലയാളികൾ എന്ന തലവാചകവും ഫോട്ടോയും സഹിതമാണ് മാത്യു ജെഫ് കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ പ്രതികരണശേഷിയും രാഷ്ട്രീയ നട്ടലിൽ നഷ്ടപ്പെട്ട ഒരു ജനതയായി മലയാളികൾ മാറിക്കഴിഞ്ഞു. പണ്ടുകാലത്ത് മലയാളി എന്നാൽ റിസ്ക് എടുക്കാൻ തണ്ടലുള്ളവർ അഥവാ അസാധ്യ പ്രതികരണശേഷിയുള്ളവർ എന്നായിരുന്നു. അവിടെ നിന്ന് ഇന്ന് കാണുന്ന മരവിച്ച മലയാളിയായി എങ്ങനെ മാറി എന്നതാണ് പൊതുസമൂഹത്തോട് മാത്യു ജെഫ് ഉയർത്തുന്ന പ്രധാന ചോദ്യം. മലയാളി സത്യത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഒന്നിനും പ്രതികരിക്കാനില്ലാത്ത അവസ്ഥ. എൻ്റെ സുഖസൗകര്യം മാത്രമാണ് എൻ്റെ പ്രശ്നം എന്ന് കരുതുന്ന ഒരു ജനതയായി മലയാളി സമൂഹം മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയമായി പോലും മലയാളി ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു എന്നതാണ് പരമസത്യം. ആർക്കും എന്ത് വിഡ്ഢിത്തവും പറഞ്ഞ് പറ്റിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായി മലയാളി മാറിയിട്ടുണ്ട്. അധ്വാനിച്ച് പണമുണ്ടാക്കുക എന്നത് അല്ല എന്ന്, ഉടായ്പിൽ പണമുണ്ടാക്കുക എന്നതാണ് ഒരു ശരാശരി മലയാളിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി പറക്കം പായുമ്പോൾ സ്വന്തം ചുറ്റുവട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം പോലും ഒരു ശരാശരി മലയാളിക്ക് പ്രശ്നമല്ലെന്നും മാത്യു ജെഫ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഈ ലേഖനത്തിന് ധാരാളം കമൻറ്റുകളും ലൈക്കുകളും ഷെയറുകളും ലഭിച്ചിട്ടുണ്ട്. രസകരമായ കമൻറ്റുകളും ഏറെ വരുന്നുണ്ട് ഇതിൽ. ഇനി അടുത്ത വർഷം കിട്ടാൻ പോകുന്ന ദുരന്തം മിക്കവാറും മുല്ലപ്പെരിയാറായിരിക്കും. എന്നാലും മലയാളീസ് പഠിക്കില്ല എന്നാണ് ഒരു കമൻറ്റിൽ പറയുന്നത്. ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഭൂരിഭാഗം കമൻറ്റുകളും. പ്രബുദ്ധരും 100% സാക്ഷരതരും അഹങ്കാരികളും താൻകാരികളും വിഡ്ഢികളുമായ മലയാളികളെ ഇതുപോലെ ഒന്നിനും കൊള്ളാത്തവരാക്കിയ തീവ്രന്മാർക്കാണ് എൻ്റെ കൈയടി എന്നാണ് മറ്റൊരാൾ കമൻറ്റിട്ടിരിക്കുന്നത്. മലയാളികൾ ഇനിയും സീരിയലും കള്ളും എരിവുമുള്ള വാർത്തകളും ആസ്വദിച്ച് അന്യ സംസ്ഥാനങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കട്ടെ എന്നും എത്രമാത്രം കൊടിയ വിഷമുള്ള തുരിശാണ് ഈ തീവ്രന്മാർ കേരളത്തിന് മുകളിൽ തളിച്ചത് എന്നും കേരളത്തെ അടുത്ത കാശ്മീരെ സിറിയയാക്കാൻ കാത്തിൽക്കുന്ന ഇവർ അറിയുന്നില്ലെന്നും കമൻറ്റുകളിൽ പറയുന്നുണ്ട്. സത്യത്തിൽ മലയാളിക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് ഇതുകൊണ്ടൊന്നുമല്ല. ഇവിടെ ഓരോ ജനപ്രതിനിധിയെയും തിരഞ്ഞെടുക്കുന്നത് ജാതിമത സമവാക്യങ്ങൾ വെച്ചാണെന്നാണ് മറ്റൊരു ശ്രദ്ധേയ പ്രതികരണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.